ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നപ്പോൾ രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ചു. കെ സി വേണുഗോപാലനെ എടുത്തുടുത്തുവെന്നാണ് അറിയാൻ സാധിച്ചത്. മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം മുതിർന്ന നേതാക്കൾക്കാണെന്ന് രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അത് കെ സി വേണുഗോപാലിനെ നോക്കിയാണ് വിമർശിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാണെന്ന് മുതിർന്ന നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് രാഹുൽ പറഞ്ഞത്. മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രിയുമായിരുന്ന അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗലും കമൽനാഥും ശുഭപ്രതീക്ഷയാണ് നൽകിയത്. സംസ്ഥാനത്തെ ജനവിധി മുന്നിൽ കാണാൻ കഴിയാതെ എന്തടിസ്ഥാനത്തിലാണ് വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. മധ്യപ്രദേശിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് കമൽനാഥും സംഘവും അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ 3-2 ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിലെത്തി. രാജസ്ഥാനിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുമെന്നും ആ ആത്മവിശ്വാസമാണ് ഗെഹ്ലോട്ടും പ്രകടിപ്പിച്ചിരുന്നത്. ഇതേ അഭിപ്രായമാണ് ഭൂപേഷ് ബാഗലും പറഞ്ഞത്. ഇതെല്ലാം ഏറ്റുപാടിയത് കെ സി വേണുഗോപാലൻ. പക്ഷേ ഇവരെയെല്ലാം നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നത് കെ സി വേണുഗോപാലുമായിട്ടായിരുന്നു. യഥാർത്ഥത്തിൽ വേണുവാണ് രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചത്. പിറകെ നടന്ന് ചെവി കടിച്ചതെല്ലാം വേണുവാണ്. ഇയാൾ പറയുന്നതായിരുന്നു രാഹുലിന് വേദവാക്യം. വേണുവിനെ എന്ന് ഒഴിവാക്കുന്നു, അന്നേ പാർട്ടി രക്ഷപ്പെടൂ. ഇത് ഗുലാം നബി ആസാദ് കഴിഞ്ഞ വർഷമേ പറഞ്ഞതാണ്. ഇവിടെ തന്നെ വേണു കാണിക്കുന്നത് നമുക്കറിയാം. മുതിർന്ന നേതാക്കൾക്കെല്ലാം ഇയാൾക്കെതിരാണ്. ഇയാളുടെ ഉടായ്പൊന്നും അവരോട് നടക്കില്ല. ഇയാൾ ഹൈക്കമാൻഡിൻ്റെ പേരിലാണ് നേതാക്കളെ വിരട്ടി നിർത്തുന്നത്. ഇയാളുടെ ഉദ്ദേശം വളരെ സ്പഷ്ടമാണ്. എന്ത് വില കൊടുത്തും ഇവിടെ മുഖ്യമന്ത്രിയാവുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ക്യാബിനറ്റ് മന്ത്രിയാവുക. ഇതിൽ കേന്ദ്രമന്ത്രിയാകുന്നത് ചിലപ്പോൾ നടന്നേക്കാം, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ. അതേസമയം കേരളത്തിൽ മുഖ്യമന്ത്രിയാകണമെന്ന മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഒന്നാമത് അധികാരം യു ഡി എഫിന് കിട്ടണം, രണ്ടാമത് കോൺഗ്രസിലെ ഭൂരിപക്ഷം നോക്കണം. ഒരുപക്ഷേ കോൺഗ്രസിലെ ഭൂരിപക്ഷം എം എൽ എ മാർ സമ്മതിച്ചാലും ഘടകകക്ഷികൾ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ലീഗ്. ലീഗിന് വേണുവിനെ അത്ര പിടുത്തമല്ല. പൊതുസമ്മതനായ ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ലീഗ് ആവശ്യപ്പെടും. അതുപോലെ കേരള കോൺഗ്രസ്. ഏതായാലും കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ വേണുവിനെ ചവിട്ടി പുറത്താക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.